തൻ്റെ ഒരു യാത്രയ്ക്ക് ശേഷം തിരിച്ച് ഭവനത്തിലേക്ക് വരുമ്പോൾ വലിയ ആൾക്കൂട്ടവും ബഹളവും ആ സ്ട്രീറ്റ് മൊത്തം. തൻ്റെ വീട്ടിലാണല്ലോ കാര്യം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു ഓടി, വണ്ടി ദൂരയിലേ നിർത്താൻ പറ്റുള്ളൂ, ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ പൊഹ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു. സംഭവം മനസ്സിലായി, തൻ്റെ വീടും അതിലുള്ള എല്ലാം തീക്ക് ഇരയായി ഇങ്ങനെ പൊങ്ങിപ്പോകും. ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. തൻ്റെ ഹൃദയം തകർന്നു. അടുത്ത് ചെന്ന് നോക്കിയിരിക്കാമെന്നല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ചുറ്റുമുള്ളവരും നോക്കി നിൽക്കുന്നു. തളർന്ന രീതിയിൽ അദ്ദേഹം അവിടെ കുത്തിയങ്ങിയിരുന്നു. ഇരുന്നിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ഓടി തൻ്റെ മകൻ, മൂത്ത മകൻ വന്നിട്ട് പറഞ്ഞു, പപ്പാ പേടിക്കണ്ട, എന്താടാ? പപ്പ അറിയാതെ നേരത്തെ പപ്പായ്ക്ക് വീട് കൊടുക്കണമെന്നുണ്ടായിരുന്നല്ലോ, ഞാൻ അറിയാതെ വേറൊരു വ്യക്തിയുമായിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചിരുന്നു, ആ വ്യക്തി ഈ വീട് വാങ്ങിച്ചു, അതുകൊണ്ട് നമുക്ക് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ജീവൻ ഒരു ജീവൻ തിരിച്ചു വന്നു പോലെ ആണോ, ഹാ ആശ്വാസമായി. ഭയമെല്ലാം മാറി ചെറിയൊരു പുഞ്ചിരിയുമായിട്ട്. സങ്കടം തോന്നുന്നു ഈ വീട് നശിച്ചതിൽ, പക്ഷേ ഒരു സമാധാനമുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പെട്ടെന്ന് രണ്ടാമത്തവൻ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ നീ ചെയ്ത കാര്യം, ചേട്ടാ നീ ചെയ്ത കാര്യമുണ്ടല്ലോ, അപ്പനെ നീ അറിയിച്ചില്ല, ശരിയാ, പക്ഷേ ആ വ്യക്തി വാങ്ങിച്ച വ്യക്തി എടാ അഡ്വാൻസേ വാങ്ങിച്ചിട്ടുള്ളൂ, ഭവനം വാങ്ങിച്ചിട്ടില്ല. വീണ്ടും അദ്ദേഹം തകർന്നു. എല്ലാം പോയി, ഇനിയും എങ്ങനെ ജീവിക്കും? ഈ വീട് വിറ്റിട്ട് വേണമായിരുന്നു എന്തെങ്കിലും ചെയ്യുവാൻ. അകത്തുള്ള സാധനവും പോയി, ആകെ തളർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മൂന്നാമത്തെ മകൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാനിപ്പം ആ വിറ്റ അല്ലെങ്കിൽ അഡ്വാൻസ് തന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഓടി വരിക. അദ്ദേഹം അറിഞ്ഞു വിവരങ്ങൾ, പക്ഷേ അദ്ദേഹം വാക്ക് മാറ്റത്തില്ല എന്ന് നമ്മളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അഡ്വാൻസ് കൊടുത്തെങ്കിൽ, ഞാനത് വാങ്ങിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് വാങ്ങിച്ചിരിക്കും, അതേത് കണ്ടീഷനിലാണെങ്കിലും. വീണ്ടും അദ്ദേഹത്തിന് ജീവൻ കിട്ടിയതുപോലെ അദ്ദേഹം എഴുന്നേറ്റു, മക്കളെ കെട്ടിപ്പിടിച്ചു, സന്തോഷം പറഞ്ഞിട്ട് നാല് പേരും കൂടെ അവിടെ അങ്ങനെ നോക്കി നിന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും, ഞാനീ പറഞ്ഞ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ, വീട് ഇപ്പോഴും കത്തി എരിഞ്ഞ് ചാമ്പലായിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഈ വ്യക്തിയുടെ വികാരങ്ങൾ പോകുന്ന കുന്നും മലയും ഇറങ്ങിക്കയറി പോകുന്നത് പോലെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ആദ്യം ഇദ്ദേഹത്തിൻ്റെ ജീവിതം തളർന്നുപോയി, ചിന്തകൾ മാറിപ്പോയി, എന്താ കാര്യം, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. രണ്ടാമത് ഇതാ, ആ മകൻ വന്ന് പറയുന്നത് ഇത് വിറ്റെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം, കാരണം ഞാനല്ലല്ലോ ഇതിൻ്റെ ഉടമസ്ഥൻ. രണ്ടാമത്തെ മകൻ വന്ന് പറയുമ്പോൾ വീണ്ടും അത് പ്രശ്നമാകുന്നു, അയ്യോ അഡ്വാൻസ് അല്ലേ പേ ചെയ്തുള്ളൂ, ഇനിയും എൻ്റെ തലയിൽ തന്നെയാണല്ലോ. മൂന്നാമത്തെ അവസാനം വന്ന് പറയുമ്പോൾ ആ വ്യക്തി വാക്ക് മാറ്റില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ആശ്വാസം. ഇനി ചോദ്യം ഇതാണ്, എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ സംഭവം മാറിയോ, വാസ്തവം മാറിയോ? വാസ്തവം എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ മുൻപിലുള്ള ആ വീട് കത്തിക്കൊണ്ടിരിക്കുന്നു, അത് ചാമ്പലായിക്കൊണ്ടിരിക്കുന്നു. ആ വാസ്തവം അതുപോലെ നിൽക്കെ ഞാൻ കേൾക്കുന്ന വാർത്തയ്ക്കനുസരിച്ച് എൻ്റെ മനസ്സിലെ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ഇൻ ഇഫക്റ്റ് ദ ഫാക്ട് ഇസ് ദ സെയിം, ദ ഫാക്ട് ദാറ്റ് ദ ഹൗസ് ഇസ് ഓൺ ഫയർ റിമെയിൻഡ് ദ സെയിം ഓൾ ത്രൂ ഔട്ട് ദി ഇൻസിഡൻറ്റ്. അത് സംഭവിച്ച സമയം മൊത്തം ആ സംഭവം അതുപോലെ നടക്കുന്നെങ്കിലും എൻ്റെ അടുത്ത് ആര് എന്തു വന്നു പറഞ്ഞു എന്നതിനനുസരിച്ച്, എൻ്റെ മനസ്സിൽ എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടതിനനുസരിച്ച് എൻ്റെ മനസ്സിനെ അത് ബാധിച്ചു, മനസ്സിനെ അത് ഒന്നിയിൽ ഇളക്കി മറിച്ചു, അല്ലായെങ്കിൽ സമാധാനം നൽകി. ദിസ് ഇസ് ജസ്റ്റ് ടു ഷോ ദ പവർ ഓഫ് ആർ തോട്ട്സ്. നമ്മുടെ ചിന്തകളുടെ ശക്തിയെ കാണിക്കുവാൻ അല്ലെങ്കിൽ അതൊന്ന് തെളിയിക്കുവാൻ വേണ്ടി മാത്രം പറഞ്ഞ ഒരു കഥയാണ്. ഒരേ കാര്യം, പക്ഷേ അതിനെപ്പറ്റി നാം കേൾക്കുന്ന കാര്യങ്ങൾ,
സി ഓർത്തോണം കേൾക്കുന്ന ഒരു കാര്യം നിമിഷ നേരം കൊണ്ട് വിത്തിൻ എ മൈക്രോ സെക്കൻഡ് തലച്ചോറിലേക്ക് ചെന്ന തലച്ചോറിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇൻഫർമേഷൻ അത് മാറി നമ്മൾ ചിന്തിച്ച് അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുന്നു, ഇല്ലായെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തെ അത് അലട്ടുന്നു, മാറ്റുന്നു, എന്തുവന്നാൽ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യം ഒരു മകൻ വന്ന് പറയുമ്പോൾ മനസ്സിൽ സമാധാനം, അടുത്ത മകൻ വന്ന് പറയുമ്പോൾ ആ സമാധാനം തെല്ലും മാറിപ്പോകുന്നു, വീണ്ടും പറയുമ്പോൾ സമാധാനം വരുന്നു. നമ്മളെ ഈ കേൾക്കുന്ന കാര്യം, ഓരോരുത്തർ വന്ന് നമ്മളോട് പറയുന്ന ഓരോ കാര്യം എത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുകയും എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കാറുണ്ടോ? പലരും പറയാറുണ്ട് വാസ്തവം ഇതാണെങ്കിലും എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നേ, ഇതാണ് സംഭവമെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പോയി സമാധാനം കഴിഞ്ഞു. ഈ ഇതാ സംഭവമെങ്കിലും അത് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ സമാധാനം പോയി. എന്നിട്ട് അവസാനം പറയും വിഷമിക്കാനൊന്നും പറഞ്ഞൊന്നും അല്ല കേട്ടോ, ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് വിഷമിക്കണ്ട, മുക്കാൽ മണിക്കൂർ സംസാരിച്ചിട്ട് നമ്മുടെ മനസ്സിനകത്തുള്ള എല്ലാം കുത്തിക്കയറ്റിട്ട് പറയുക അയ്യോ ചിന്തിക്കാനോ വിഷമിക്കാനോ പറഞ്ഞതേയല്ല, പിന്നെന്തിനാ പറഞ്ഞേ? ചിന്തകൾ, നമ്മുടെ ചിന്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളെ അലട്ടുമെന്നുള്ളത് നമ്മൾ മറക്കരുത്. കേൾക്കുന്നതെന്ന് പറയുമ്പോൾ ചിലപ്പം ടി വിയിലൂടെ ആയിരിക്കാം, അത് ചിലപ്പോൾ നമ്മൾ കാണുന്ന സീരിയലായിരിക്കാം, ചിലപ്പം നമ്മൾ കേട്ട് സ്ഥിരമായി കേൾക്കുന്ന വാർത്തകളായിരിക്കാം, വായിക്കുന്ന വാർത്തകളായിരിക്കാം, മറ്റൊരു വ്യക്തി വന്ന് നമ്മളോട് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുശു 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 കുശുപ്പായിരിക്കാം, എന്ത് തന്നെയായിരുന്നാലും ഓർത്തോണം whatever we hear will influence us either negatively or positively. നമ്മൾ കേൾക്കുന്ന എന്തും ഒന്നുകിൽ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് സ്വാധീനം നമ്മളിൽ നടത്തും ചിലത്. എന്തിന് നാം ചെവി കൊടുക്കുന്നു ശ്രദ്ധിക്കുക. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേ, പലപ്പോഴും ഞങ്ങൾ ചെവി കൊടുക്കുന്ന വാർത്തകൾ ഞങ്ങളുടെ സമാധാനം ഒന്നുകിൽ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ സമാധാനം തിരിച്ചു നൽകുകയോ ചെയ്യുന്നതാണ്. സംഭവം ഒന്നു തന്നെയാണെങ്കിലും ഇപ്പോൾ കേട്ട കഥ പോലെ പലപ്പോഴും ഇതിൻ്റെ റെസ്പോൺസ്, പ്രതികരണം, റിയാക്ഷൻ ഇത് ഞങ്ങളെ കേൾക്കുന്ന കാര്യങ്ങളിൽ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഞങ്ങളുടെ ചിന്തകളെ പിടിച്ചു നിർത്തുവാൻ അനാവശ്യമായിട്ടുള്ള സ്വാധീനങ്ങൾ വന്ന് ഞങ്ങളുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്താതെ ഞങ്ങളുടെ വികാരങ്ങളെ വല്ലാത്ത രീതിയിൽ വലിച്ചെറിയാതെ അത് കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.